കേരളയിൽ എൽ ഡി എഫിൻ്റെ പദ്ധതി അല്ല, കേരളത്തിൽ നടന്ന ഒരു വികസന പദ്ധതി അതിൻ്റെ ഒരാളുടെ അല്ല. തീർച്ചയായും മുംബൈയോട് വ്യക്തിപരമായി എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയവും രണ്ടും തന്നെയാണ്. അപ്പോൾ ഉമ്മയും ജോസഫും എ എൻ രാധാകൃഷ്ണൻ ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി, ഇവരൊക്കെ തമ്മിലുള്ള ഒരു പൊരിഞ്ഞ മത്സരമായി. അപ്പോൾ അന്നെതിർത്ത ആളുകൾ ഇന്നതൊന്നും തിരിഞ്ഞു നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, കേരളത്തിനെ അന്ധമായി എതിർക്കരുത്. കേരളത്തിൽ നിന്ന് പുറത്ത് പോയിട്ടുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫിൽ പോയിട്ടുള്ള അവരുടെ ഭാര്യമാരുടെ കണ്ണുനീരിൽ കേരളം ചാമ്പലായി പോകും. ഞാൻ ആദ്യം മുതൽ പറയുന്നു, എന്നും പറയുന്നു, ഞാൻ കോൺഗ്രസ്സുകാരൻ. കോൺഗ്രസിൻ്റെ സംഘടന മാത്രമല്ല, അതൊരു വികാരമാണ്, സംസ്കാരമാണ്, ചിന്താഗതിയാണ്. ഇത് സി പി എമ്മിനെ പോലെയുള്ളൊരു ഒരു കേരള പാർട്ടി അല്ലത്. നമസ്കാരം, സി കെ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായുള്ളത് പ്രൊഫസർ കെ വി തോമസ് ആണ്. മഷേ, സ്വാഗതം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ യു ഡി എഫിൻ്റെ പ്രചരണത്തിലൊന്നും ഇറങ്ങി കണ്ടിട്ടില്ല, ഒരു സസ്പെൻസ് കീപ്പ് ചെയ്ത് പോവാണ്. ഞാനും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനം 11:00 പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു ചൂടേറിയ മത്സരമായിരിക്കും. കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ള ഒരു നിയോജകമണ്ഡലമാണ്, കോൺഗ്രസിന് വേണ്ടി കാർവ് ഔട്ട് ചെയ്ത മണ്ഡലം കൂടിയാണ്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിലും ഏതെങ്കിലും ഒരു നിയോജകമണ്ഡലം സേഫാണെന്ന് പറയാൻ പറ്റത്തില്ല, അത് മാറി മറന്നു വരും. കെ കരുണാകരൻ തൃശ്ശൂർ തോറ്റിട്ടുണ്ട്, പഴമ്പിള്ള കോന്നവൻ താലക്കുടി തോറ്റിട്ടുണ്ട്. അപ്രതീക്ഷിതമായ പരാജയങ്ങളും അപ്രതീക്ഷിതമായ വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തിരഞ്ഞെടുപ്പിന് നമുക്ക് പൂർണ്ണമായി ഇപ്പോൾ ഒരു പ്രഡിക്ഷൻ സാധ്യമല്ല, ജനങ്ങളത് തീരുമാനിക്കും. ഉമ്മ സ്ഥാനാർത്ഥിയാവുമ്പോൾ എന്താണ്? ഉമ്മ എനിക്ക് വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട്. പി ടിയും ഉമ്മയും ഞങ്ങളുടെ കുടുംബത്തിലെ സുഹൃത്തുക്കളാണ്. നല്ല ഒരു പെൺകുട്ടിയാണ്. തീർച്ചയായും ഉമ്മയോട് വ്യക്തിപരമായി എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തി താല്പര്യങ്ങളും രാഷ്ട്രീയവും രണ്ടും തട്ടാണ്, രണ്ടായും നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തീർച്ചയായും ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എൻ്റെ ഈ രാഷ്ട്രീയമായ കാഴ്ചപ്പാട് വ്യക്തതയോടുകൂടി ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ബി ജെ പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ മണ്ഡലത്തെക്കുറിച്ച് നോക്കുമ്പോൾ? ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയം വെച്ച് കാണുന്നില്ല, നമ്മൾ ഇന്നലത്തെ രാഷ്ട്രീയം വെച്ച് കാണാൻ പറ്റത്തില്ല. അവിടെ എല്ലാ കമ്മ്യൂണിറ്റീസും ഓൾമോസ്റ്റ് ഈക്വൽ സ്ട്രെങ്ത്താണ്. രാഷ്ട്രീയ പാർട്ടികളും സ്വാധീനമുണ്ട്, ഒരു പാർട്ടി അത്ര മോശമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചൂടേറിയ തിരിപ്പിൻ്റെ സ്ഥാനാർത്ഥികൾ, അപ്പോൾ ഡോക്ടർ ജോസഫ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്, അറിയപ്പെടുന്നൊരു ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ ഫീൽഡിലെ പ്രഗത്ഭനാണ്. ഉമ പി ടി തോമസിൻ്റെ വൈഫാണ്. പക്ഷേ ഒരു ഒരു സഹതാപ തരംഗത്തെക്കുറിച്ച് ആരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കോൺഗ്രസിലെ നേതാക്കന്മാരും ഒരു സഹതാപ തരംഗം എന്നത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഉമയും ജോസഫും എ എൻ രാധാകൃഷ്ണൻ ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി, ഇവരൊക്കെ തമ്മിലുള്ള ഒരു പൊരിഞ്ഞ മത്സരമായി. ഓക്കെ, മാഷ് പറഞ്ഞിട്ടുണ്ട് വികസനത്തിന് വേണ്ടിയാണ് മാഷ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ കേരളയിൽ എന്ന് പറയുന്നത് മാഷിനറിയാം, ഈ ഇതൊരു എൽ ഡി എഫിൻ്റെ ഒരു വികസന പദ്ധതി തന്നെയാണ്. അപ്പോൾ ഈ വികസന പദ്ധതിയാണ് കോൺഗ്രസ് എതിർക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വികസനത്തിൽ ഞാൻ രാഷ്ട്രീയം കാണുന്നത്, കേരളയിൽ എൽ ഡി എഫിൻ്റെ പദ്ധതി അല്ല, കേരളത്തിൽ നടന്ന ഒരു വികസന പദ്ധതി അതിൻ്റെ ഒരാളുടെ അല്ല. ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് കൂടി നിന്നൊരാളാണ്, കരുണാകരനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചയാളാണ്. അന്ന് അക്കാലത്ത് എനിക്കെതിരെ ധാരാളം ആക്ഷേപങ്ങളുണ്ടായിരുന്നു. കെ കരുണാകരന് വേണ്ടിയിട്ട് ഭൂമി മുഴുവൻ വാങ്ങിച്ചിരിക്കുകയാണ് ബിനാമി എന്നവരെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ആളുകൾക്ക്, പക്ഷേ ആ പദ്ധതി തുടങ്ങി വെച്ച് 90% പൂർത്തീകരിച്ചത് കരുണാകരനാണെങ്കിലും അത് തീർന്ന നയനായുടെ കാലഘട്ടത്തില്. വൈപ്പിന് എറണാകുളം പാലങ്ങൾ കരുണാകരനെ തുടങ്ങി വെച്ചത് പൂർത്തീകരിച്ച ആൻ്റണിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വികസനത്തെക്കുറിച്ച് പറയുന്നത്, വികസനത്തിൽ ഒരു പരിധി വിട്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് അതിൻ്റെ മെറിറ്റിലാണ് നോക്കേണ്ടത്, പൊളിറ്റിക്സിലല്ല കാണുന്നത്. ഈ ഇതിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ, വികസനം കൊണ്ടുവരുമ്പോൾ തുടക്കത്തിൽ ഏത് പാർട്ടിയാണെങ്കിലും ഒരു അതിനകത്ത് കൃത്യമായൊരു അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും, ഇല്ലാന്ന് പറയാം, അത് പ്രായോഗികം. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് തീർന്നു കഴിയുമ്പോഴാണ് ജനവിധി വരുന്നത്. അതെ അതെ, അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കേരളയിലെ എനിക്കൊരു ദുഃഖം. കേരളയിലുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, പ്രവർത്തിച്ച ആളാണ് ഞാൻ. വിഴിഞ്ഞം വന്ന കാലത്ത് എന്താ പറഞ്ഞത്,
എതിർത്തില്ലേ, ശക്തമായിട്ട് എതിർത്തില്ലേ? അന്ന് എതിർത്ത ആളുകൾ പിന്നീട് ഇപ്പോൾ ഭരണത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ഭരണ സാധ്യതത്തിൽ വിഴിഞ്ഞം നല്ല പ്രോജക്റ്റാന്ന് വന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൂച്ചെയിഞ്ഞ് നടക്കുന്നത് വിഴിഞ്ഞത്താണ്. വരുന്ന 2 വർഷം കൊണ്ട് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു, കപ്പലുകൾ എടുക്കാൻ പോകുന്നു. അപ്പോൾ അന്ന് എതിർത്ത ആളുകൾ ഇന്ന് അതൊന്നും തിരിഞ്ഞു നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കേരളീയനെ അന്ധമായി എതിർക്കരുത്. ആളുകളെ കൊണ്ടുപോയി ഈ പിന്നെ കുറ്റി എടുത്തുകളുടെ എന്തിനാണ് കുറ്റിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. ആധുനികമായ ഒത്തിരി ശാസ്ത്ര സാങ്കേതിക എൻ്റെ ഒരു അഭിപ്രായം ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുറ്റിക്ക് വേണ്ടി തല്ലി പിടിക്കേണ്ട കാര്യമില്ല. അത് ഇപ്പോൾ റിഡാർ എന്ന് പറയുന്ന ഒരു സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെ അതുവഴി മറ്റൊന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മുഖ്യമന്ത്രി ശ്രദ്ധയെ കൊണ്ടുവന്നത് ഇതിന് ഭൂമി ഒഴിയുന്ന ആളുകൾ അവർക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കണം, ന്യായമായതല്ല അതിനപ്പുറത്ത് കൊടുക്കണം. അതാണ് കരുണാകരൻ ചെയ്തത്. ഒരു തെങ്ങിന് 3000 രൂപ അദ്ദേഹം പിന്നെ നെടുമ്പാശ്ശേരി കൊടുത്തത്. ഇവിടെ പിന്നെ മെട്രോ വന്നപ്പോൾ ഉമ്മൻചാണ്ടി എത്ര കൊടുത്ത്? 25 കോടി രൂപയുള്ള അവിടെ ഒരു 5-6 സെൻറ് സ്ഥലത്തിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ അത് അതെന്തുകൊണ്ടാണ് കൊടുത്തത്? പ്രോജക്റ്റ് നന്നായിട്ട് പോകണം, അതുമായി ബന്ധപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാകും. ഷിപ്പ് യാർഡ് വന്ന് ഞാൻ ഷിപ്പ് യാർഡ് വരുമ്പോൾ അവരെ കൂടെ അധ്യാപകനാണ്, ഞാൻ അതിൻ്റെ അകത്തോട് യാത്ര ചെയ്യുന്നതാണ്. അന്ന് അവിടെ 200 ശതമാനം വീടുകൾ, ഒരു ശ്മശാനം, പള്ളി ഒക്കെ മാറ്റിയില്ലേ? അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ധാരാളം നമ്മുടെ മുൻ നേതാക്കന്മാർ ചെയ്ത ഉദാഹരണങ്ങളുണ്ട്, അത് കണ്ടുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സതീശനും മുഖ്യമന്ത്രിക്കും ഒന്നിച്ചിരുന്ന് 2 ഇഫ്താർ കൂടാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്ന് സംസാരിച്ചുകൂടാ? അതിനൊരു കുഴപ്പമുണ്ടോ? ഇന്നത്തെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ ഈ രാജ്യം, ഈ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു ദുഃഖം കൂടി എനിക്കുണ്ട്. അതെന്നോട് കെ എം റോയ് പറഞ്ഞിട്ടുള്ളതാണ്. കെ എം റോയ് ഇപ്പോൾ ഇല്ലാതെ അൽപ്രഗൽഭനാണ്. അത് പറ്റും. പക്ഷേ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള മലയാളികൾ, പ്രത്യേകിച്ച് ഗൾഫിൽ പോയിട്ടുള്ള അവരുടെ ഭാര്യമാരുടെ കണ്ണുനീരിൽ കേരളം ചാമ്പലായി പോകും. ഇത്ര ആളുകളെ പോയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ മകൻ പോയിട്ട് 2 വർഷം നല്ല പോസ്റ്റിൽ പോകണം, ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. ആ കുടുംബങ്ങളുടെ കണ്ണീര് കാണണ്ടേ? അത് കാണണമെങ്കിൽ എന്താ വികസനം ഇവിടെ വരണം. ഇപ്പോൾ ഇന്നലെ ഞാൻ ടൂറിസം കെ ടി എമ്മിൽ ഇപ്പോൾ കേരള ട്രാവൽ മാർട്ട് കെ ടി എം തുടങ്ങി വെച്ച് ചന്ദ്രശേഖരൻ നായർ ആദ്യത്തെ, പിന്നീട് അത് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ഞാൻ. ഇപ്പോൾ പുതിയ ടൂറിസം മിനിസ്റ്റർ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് കൈമാറുന്നതാണ്, വികസനം കൈമാറുന്നതാണ്. അപ്പോൾ അത് കാണാൻ കഴിയാത്തവർ താൽക്കാലികമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അന്ധമായി വികസനത്തെ എതിർക്കുന്നവർ, അവരെ പൊതുജനം തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ മാഷ് എൽ ഡി എഫിനൊപ്പം പ്രചരണത്തിനിറങ്ങുമോ? അത് പറയട്ടെ, അതിൽ ഞാൻ 11ാം തീയതി പറയാമെന്ന് പറഞ്ഞത്, ഞാൻ 11ാം തീയതി പറഞ്ഞത്. ഓക്കെ, നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം പി സി ചാക്കോ പറയുകയുണ്ടായി മാഷ് വളരെ പെട്ടെന്ന് തന്നെ എൽ ഡി എഫിന് വേണ്ടി പ്രചരണത്തിലിറങ്ങും. മാഷും അദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത ബന്ധമൊന്നും മാത്രമല്ല, വളരെ സമുന്നതനായ പ്രഗത്ഭനായ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൽ ഒരു പ്രഗത്ഭൻ തള്ളിപ്പോട്ടെ പോയാളാണ്. ഞാൻ അദ്ദേഹം എ കെ ആണെങ്കിൽ എ പി സി പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അന്നുള്ള 2-3 ജനറൽ സെക്രട്ടറിമാരുടെയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും യങ്സ്റ്റ് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്. പക്ഷേ അദ്ദേഹം ഈ ഒഴുക്കിൽ അവിടെയാണ് എനിക്ക് ഉള്ള ദുഃഖവും വേദനയും അമർഷവും. പ്രഗത്ഭന്മാരായ ആളുകൾ എന്തിനാണ് ഗ്രൂപ്പിൻ്റെ പേര് തള്ളിക്കളയുന്നത്? ചാക്കോയുടെ മഹത്വം കണ്ടെത്തിയത് കരുണാകരൻ. ആ ചാക്കോയെ കൈപിടിച്ചു കൊണ്ടുവന്നതിൽ ഒരാൾ കരുണാകരനല്ലേ? അതുപോലെ തന്നെ ശരത് പവാർ, അദ്ദേഹത്തിൻ്റെ കരുത്ത് കണ്ട് കൊണ്ടുവന്നതല്ലേ? അത്തരം ആളുകളെയൊക്കെ എന്തിനാണ് കോൺഗ്രസിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കുന്നത്? അല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയണ്ടായല്ലോ മാഷ് പ്രചരണത്തിനിറങ്ങും എൽ ഡി എഫിന് വേണ്ടിയിട്ട്. മാഷും അദ്ദേഹവും തമ്മിൽ അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ തമ്മിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ഒത്തിരി വ്യക്തികളുണ്ട്, അതൊന്നും ഞാൻ പുറത്ത് പറയാറില്ല. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വളരെ ഗാഠമാണ്. ഇപ്പോൾ ഉദാഹരണം അതല്ലേ പറഞ്ഞു, പി ടി തോമസും ഉമയും തമ്മിൽ എൻ്റെ കുടുംബത്തിൻ്റെ രംഗം പോലെയാണ്. ഉമ്മ ശാസ്ത്ര പിന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അന്ന് തന്നെ എന്നെ വീട് വിളിച്ചു, ഞാനില്ലായിരുന്നു, എൻ്റെ വൈഫാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉമ്മ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. പക്ഷെ ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് ഉമ്മയും ഞാനും കൂടി കാണുന്നത് നമ്മുടെ നേതാക്കന്മാർ വിലക്കിയിരിക്കുകയാണ്. ഇതെവിടെയാണ് രാഷ്ട്രീയം? അവർ തന്നെ ആലോചിക്കണം. ഇപ്പോൾ നമുക്കറിയാം എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സഭയെ ആശ്രയിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ചർച്ചകൾ വരുന്നു. അത് ഇറക്കിയവരതിനെ പിൻവലിച്ചല്ലോ. പിന്നെ നമ്മളെ ഇറക്കിയ ചർച്ചകൾ ഇപ്പോഴും അല്ല, അതിന് പ്രസക്തി ഇല്ലല്ലോ. അത് ആരോപിച്ച ആളുകൾ അതിന് 2 സ്തുതി പറഞ്ഞു മാറിയിരിക്കാം. പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
കെ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ കാലം മുതലേ അങ്ങ് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ കൂടെ നിന്ന് അഭ്യസിച്ച വളരെ ചുരുക്കം നേതാക്കളിൽ ഒരാളാണ്. എന്നിട്ടും ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ എനിക്കതിനൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഇത് കോൺഗ്രസ്സാണ്, ഞാൻ ആദ്യം മുതൽ പറയുന്നു, എന്നും പറയുന്നു, ഞാൻ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ സംഘടന മാത്രമല്ല, അതൊരു വികാരമാണ്, സംസ്കാരമാണ്, ചിന്താഗതിയാണ്. കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്തു നോക്കിയേ, പട്ടാഭിരാമനെ പിന്നെ മഹാത്മാഗാന്ധി സ്ഥാനാർത്ഥിയാക്കി അല്ലേ, അതിനെതിരായിട്ട് വന്നില്ലേ സ്ഥാനാർത്ഥി? അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി എതിർത്തിട്ടില്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എതിർത്തിട്ടില്ലേ? അപ്പം ഇതൊക്കെ കോൺഗ്രസ് ബി ബി ഗിരിയെ സ്ഥാനാർത്ഥിയാക്കിയതാരാ? ഔദ്യോഗികമായ സ്ഥാനാർത്ഥി സഞ്ജീവ് റെഡ്ഡി ആയിരുന്നു, നേരെ സഞ്ജീവ് റെഡ്ഡി. അദ്ദേഹത്തിനെതിരായിട്ട് വി വി ഗിരിയെ കൊണ്ട് സോണിയ ഇന്ദിരാഗാന്ധി നിർത്തില്ലേ? അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിൻ്റെ ചിത്രത്തിൻ്റെ ഭാഗമല്ലേ? അതാണ് കോൺഗ്രസ്. ഇത് സി പി എം എപ്പോഴെയുള്ളൊരു ഒരു കേഡർ പാർട്ടി അല്ലത് കോൺഗ്രസിൻ്റെ. അതുകൊണ്ട് അതറിയാത്തവരാണ് ഈ കയറി സെമി കേഡർ എന്നൊക്കെ പറയുന്നത്. അതൊന്നും നടന്നില്ലല്ലോ. അതുപോലെ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ്, അത് അതൊക്കെ എനിക്ക് എന്നെ വിഷമിപ്പിച്ചു. കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ പവിത്രമായ ചടങ്ങാണ്. ആ ഒരു പേപ്പർ 25 പൈസയോ അല്ലെങ്കിൽ 4 അണയോ ഇപ്പോൾ 5 രൂപയാക്കി കൊടുക്കുമ്പോൾ 10 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഖദർ ഉപയോഗിക്കണം, അതിന് പകരം ഒരു സോഫ്റ്റ്വെയർ ആക്കി. നടന്നോ? ഇല്ലല്ലോ. വീണ്ടും പുസ്തകം കൊണ്ട് കൊടുത്തിരിക്കും. മെമ്പർഷിപ്പ് ചേർന്നു 50 ലക്ഷം ആളുകളുടെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര 5 ആയോ? അതിന് കാരണം എന്താണ്? കോൺഗ്രസ് ചരിത്രവും കോൺഗ്രസ് പാരമ്പര്യവും അറിയാത്തവർ ഇതിന് തലപ്പത്ത് വന്നതുകൊണ്ടാണ്.